ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് എന്ന നിലയിൽ മോൻസി ജോസഫ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പങ്കുവച്ച കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും പക്വമായ ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ് സത്യത്തിൽ മോൻസ് നടത്തിയത്. ജോസ് കെ മാണിയുടെ കാല് പിടിച്ചു പറഞ്ഞിട്ട് മുന്നണി വിട്ടുപോയത് നല്ല തന്മയത്തോടെയാണ് മോൻസ് അവതരിപ്പിച്ചത്. കേരള കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്ന പല കാര്യങ്ങളും മോൻസ് അറിയാതെ പോകുന്നുവെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് മോൻസിൻ്റെ ആ പ്രസ്താവനയിൽ. പതിവൽ എന്നൊരു കമ്പനി MC റോഡിൻ്റെ കരാർ ഏറ്റെടുത്ത് പണി ആരംഭിച്ചതും അവരുടെ കേരളത്തിലെ ജോലികൾ ഏകോപിപ്പിച്ചിരുന്ന ലീസിവിൻ എന്ന ഹതഭാഗ്യൻ്റെ ആത്മഹത്യയും താങ്കളും കേരളവും കേരള കോൺഗ്രസും മറന്നിട്ടില്ല എന്ന് കരുതണം. KSTP റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്ന കമ്പനി 25 കോടി രൂപ കൂടി കൂടുതൽ വേണമെന്ന് ആവശ്യപ്പെടുകയും അത് അനുവദിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ ആർബിട്രേഷന് പോവുകയും കേവലം 25 കോടി ആവശ്യപ്പെട്ടെടുത്ത് ഏതാണ്ട് 125 കോടി രൂപയോളം ആർബിട്രേഷൻ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ വിജിലൻസ് പരിശോധനയ്ക്ക് തീരുമാനിച്ചതും താങ്കൾ മറന്നു കാണില്ലെന്ന് വിചാരിക്കട്ടെ. ഈ സന്ദർഭത്തിൽ ഇടതുമുന്നണിയിൽ നിന്നും അവകാശികരായി പുറത്താകുമെന്ന സാഹചര്യത്തിലല്ലേ KM മാണിയുടെ കാലു പിടിച്ചും ചില വൈദികരെയും വൈദിക ശ്രേഷ്ഠരെയും കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ചും ഒരു ദുർബല നിമിഷത്തിൽ മാണി ഗ്രൂപ്പിൽ ലയിക്കാൻ KM മാണി പച്ചക്കൊടി കാട്ടിയത്? മാണി ഗ്രൂപ്പിലെ ചതിയന്മാരെ ഉപയോഗിച്ച് പോട്ടാശ്രമത്തിൽ ധ്യാനവിരുന്ന് ഒരുക്കിയതും മാണിയും ജോസഫും ഒരുമിച്ച് ധ്യാനം കൂടിയതും അവിചാരിതമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് പോഷത്തരമെന്നേ പറയാനുള്ളൂ. അങ്ങനെയാണ് ഉപാധികളൊന്നുമില്ലാതെ ജോസഫും കൂട്ടരും മാണി ഗ്രൂപ്പിൽ ലയിച്ചത്. അക്കാലത്ത് PC തോമസ് ഫയൽ ചെയ്ത പാരഗ്രാഫ് 15 അനുസരിച്ചുള്ള പരാതിയിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ വിധി അത് വ്യക്തമായി പറയുന്നുണ്ട്. രണ്ട് പാർട്ടികൾ തമ്മിൽ ലയിച്ചതല്ല, ഒരു പാർട്ടിയിലെ കുറച്ച് നേതാക്കൾ മറ്റൊരു പാർട്ടിയിൽ അംഗത്വമെടുത്തുവെന്നും അതിനാൽ മാതൃപാർട്ടിയിൽ തുടരുന്ന PC തോമസിന് പാർട്ടി അനുവദിക്കുന്നുവെന്നും ഉത്തരവായെന്നും. LDF കഴിഞ്ഞാൽ UDF എന്ന പരമ്പരാഗത രീതി അനുസരിച്ച് 2011 തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമ്പോൾ വിജിലൻസ് കേസ് കുത്തിപ്പൊക്കാതിരിക്കാനുള്ള ഒരു അടവ് നയം ആയിരുന്നുവെന്ന് പറയുന്നവരുമുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ജോസഫിനെയും കൂട്ടരെയും സ്വീകരിക്കുന്നത് തടഞ്ഞുവെങ്കിലും KM മാണിയുടെ ശക്തമായ നിലപാട് മൂലം ജോസഫും കൂട്ടരും പാർട്ടിയുടെ ഭാഗമായി. ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് PJ ജോസഫിനെ തൊടുപുഴ സ്ഥാനാർത്ഥിയായി KM മാണി പ്രഖ്യാപിച്ചു. തൊടുപുഴയിൽ നടന്ന പാർട്ടി ഓഫീസ് അക്രമങ്ങളും ജയകൃഷ്ണൻ എന്ന പ്രവർത്തകനടക്കം ചില പ്രവർത്തകർ തല്ലുമേടിച്ചതും ഈ പ്രക്രിയയുടെ ഭാഗമായിരുന്നുവെന്നും മറന്നുപോകരുത്. തുടർന്ന് വന്ന വ്യാജ ബാർക്കോഴ ആരോപണവും ചില രാഷ്ട്രീയ കുബുദ്ധികൾ പടച്ചുവിട്ട സോളാർ വിവാദവും സോളാർ നായികയുടേതെന്ന നിലയിൽ ചമച്ചുവിട്ട വ്യാജ കത്ത് ഉപയോഗിച്ച് ജോസ് കെ മാണിയുടെ പേരിൽ ഉന്നയിച്ച ആരോപണവും കേരളം മറന്നിട്ടില്ല. ഇതെല്ലാം ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ ഗ്യാലറിയിലിരുന്ന് കളി കണ്ടുകൊണ്ടിരുന്നതല്ലേ? അന്ന് ചാവേറായി നിന്ന ആന്റണി രാജുവിനെ വിസ്മരിക്കുന്നില്ല. അതേസമയം തൊടുപുഴക്കാരനായ വിജിലൻസ് ജഡ്ജി വെള്ളിയാഴ്ചകളിൽ പറയാൻ പോകുന്ന അഭിപ്രായം അതിനേതാനും ദിവസം മുമ്പ് തന്നെ മൊഴിഞ്ഞു ചാനലുകൾക്ക് വിരുന്ന് നൽകിയിരുന്ന ഫ്രാൻസിസ് ജോർജിനെ മറക്കാൻ കഴിയില്ല. ഇത്രയും നാടകങ്ങൾ അരങ്ങേറി നിൽക്കുമ്പോഴാണ് KM മാണി രോഗബാധിതനാകുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതും. അന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടി ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് പ്രവർത്തകരുടെ മനസ്സറിയാൻ സബ് കമ്മിറ്റി രൂപീകരിച്ചു. ലോക്സഭയിൽ പോകണമെന്ന PJ ജോസഫിൻ്റെ ആഗ്രഹം ഒരു വെറും ആഗ്രഹമല്ലായിരുന്നു, മറിച്ച് പാർട്ടി പിടിക്കാനുള്ള കുടില തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇത്തവണ PJ ജോസഫിന് കോട്ടയം സീറ്റിൽ മത്സരിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മാണിയുടെ കാലശേഷം പാർട്ടിയെ പുലർത്തണമെന്ന് കാലേക്കൂട്ടി തീരുമാനിച്ച ജോസഫും കൂട്ടരും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പാർലമെൻറ് അംഗത്തിൻ്റെ വില നന്നായി അറിയാവുന്നതിനാലാണ് അന്ന് പാർലമെൻറ് സീറ്റിന് വേണ്ടി വാശി പിടിച്ചത്. കേരളത്തിലെ ജനസംഖ്യ അനുപാതം വെച്ച് ഒരു MP മൂല്യം 7 UPയിൽ അത് 8 ആകെയുള്ള നിയമസഭാ സീറ്റിനെ ലോക്സഭാ സീറ്റ് കൊണ്ട് ഹരിക്കുമ്പോഴാണ് MP മൂല്യം വരിക. മാണി ഗ്രൂപ്പിൽ 2016 6 MLMാരിൽ കാലം ചെയ്ത KM മാണിയെ ഒഴിവാക്കുമ്പോൾ 5 മൂല്യവും 2 MPമാരുടെ മൂല്യവും, അതായത് 7, 7, 14 മൊത്തം 19 എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ കണക്കെടുത്തത്. അതിൽ 16 മൂല്യവും ജോസ് KM മാണി നയിക്കുന്ന ഗ്രൂപ്പിലായതുകൊണ്ടാണ് പാർട്ടിയും ചിഹ്നവും ജോസിന് അനുവദിച്ചത്. ഈ രാഷ്ട്രീയ ബോധം ജോസിനുണ്ടായതുകൊണ്ട് 2019 ലോക്സഭാ സീറ്റ് ജോസഫിന് നൽകാതെ ചാഴിക്കാടന് തന്നെ നൽകി. ചില സമയത്തൊക്കെ ജോസ് പൊട്ടം കളിക്കുമെങ്കിലും ജോസ് ഒരു മരപ്പൊട്ടനൊന്നുമല്ല, വഴക്കുകൂടണ്ട എന്ന് കരുതി വിട്ടു നൽകുന്നതാണ്.
അത് മനസ്സിലാക്കാനുള്ള ബോധം ജോസഫിന് ഇല്ലാതെ പോയതും പണവും അധികാരവും മാത്രം ആഗ്രഹിച്ച് ജോസഫിന് തെറ്റായ നിയമോപദേശം നൽകി ചതിച്ച ചില ബന്ധുക്കളും കൂടിയായ അഭിഭാഷകരുമാണ് മാണി ഗ്രൂപ്പ് പിളരാൻ കാരണക്കാർ. 2020 പാർട്ടി പിളർന്നതുമായി ബന്ധപ്പെട്ട് മോൻസ് അറിയാത്ത പല കഥകളും വേറെയുമുണ്ട്. കാലു പിടിച്ചു പറഞ്ഞിട്ടും ജോസ് UDF ഇട്ടുപോയി എന്ന മോൻസിന്റെ വിശദീകരണം തികച്ചും രാഷ്ട്രീയമാണെങ്കിലും ചില അറിവില്ലായ്മയിലേക്ക് അത് വിരൽ ചൂണ്ടുന്നുണ്ട്. മോൻസിനെ പോലെ ഒരു മുതിർന്ന നേതാവിനോട് പോലും PJ ഉള്ളു തുറക്കുന്നില്ലെന്ന് മാത്രമല്ല, ഫ്രാൻസിസ് ജോർജിൻ്റെയും കൂട്ടരുടെയും തടങ്കൽ പാളയത്തിലാണ് PJ എന്നും പറയേണ്ടി വരും. മറന്നു ജോസിൻ്റെ കീഴിൽ നിൽക്കുന്നതിലും ഭേദം, രാഷ്ട്രീയം നിർത്തുകയാണ് നല്ലതെന്ന് പറഞ്ഞ മോൻസിനും കൂട്ടർക്കും ലോകപരാജയമായ രാഹുലിൻ്റെയും സതീശൻ്റെയും കീഴിലും നിൽക്കില്ലെന്ന് പറയാനുള്ള നെഞ്ചുറപ്പുണ്ടോ? ചുരുക്കത്തിൽ കാലു പിടിച്ച് പറയുകയല്ല ചെയ്തത്, മറിച്ച് കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് പുറംകാലു കൊണ്ട് അടിച്ച് പുറത്താക്കുകയായിരുന്നു. ഇതല്ലേ സത്യം അപ്പോൾ കാലു പിടിച്ച് പറഞ്ഞത്? കാലിൽ പിടിച്ച് നിലത്തടിച്ച് വക വരുത്താനാണെന്ന ബോധം ജോസിനുണ്ടായതുകൊണ്ട് ജോസ് രക്ഷപ്പെട്ടു. അതല്ലേ സത്യം? കൂടെ നിർത്തി ഞെക്കിക്കൊല്ലാനാണ് കോൺഗ്രസിൻ്റെയും ജോസഫിൻ്റെയും പദ്ധതിയെന്ന് അറിഞ്ഞിട്ടും ജോസ് പുറത്തുപോയില്ല. കേവലം ഒരു ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം പറഞ്ഞ് ജോസിനെയും കൂട്ടരെയും പുറത്താക്കാൻ കോൺഗ്രസ് നടത്തിയ ശ്രമത്തിന് തടയിടാൻ UDFലെ ഒരു ഘടകകക്ഷി നേതാവ് കേവലം 4 മണിക്കൂർ മാത്രമാണ് ആവശ്യപ്പെട്ടത്. ഉച്ചയ്ക്ക് 12 മണിക്ക് വെച്ചിരുന്ന പത്രസമ്മേളനം വൈകിട്ട് 5 മണിയിലേക്ക് മാറ്റിവെച്ചാൽ 4 മണിക്ക് മുമ്പ് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ ഘടകകക്ഷി നേതാവിനെ തള്ളി ജോസിനെയും കൂട്ടരെയും പുറത്താക്കിയ കുറിപ്പ് ബെന്നി ബെഹനാൻ വായിച്ചതും ആളവരെല്ലാം കണ്ടതാണ്. എന്നിട്ട് ജോസ് പുറത്തുപോയി എന്ന് വിലപിക്കുന്നവരോട് ഹാ കഷ്ടം എന്നേ മാത്രമേ പറയാനുള്ളൂ. റോഷിയെയും ജയരാജനെയും വിലക്കെടുക്കാമെന്ന് കരുതി നടത്തിയ നീക്കവും എന്ത് വില തന്നാലും KM മാണിയുടെ മകനെ വിടില്ല എന്ന അവരുടെ നിലപാടും മോൻസിനറിയാമല്ലോ. പണം കൊടുത്താൽ വീടില്ലെന്ന് കണ്ടപ്പോൾ ഭീഷണിയുടെ രൂപത്തിലേക്ക് മാറി ഫോണിൽ ഭീഷണിപ്പെടുത്തിയ കോൺഗ്രസ് നേതാവിന് റോഷി നൽകിയ പിതൃപൂജയും മോൻസ് മറന്നോ? ഇതാ പറയുന്നത് ഈ പാർട്ടിയിലെ അന്തർനാടകങ്ങളെപ്പറ്റി മോൻസിന് ഒരു ചുക്കും അറിയില്ല എന്ന്. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ ജോസ് ടോമിന് പാർട്ടി ചിഹ്നം അനുവദിക്കാതിരുന്നത് PJ ജോസഫാണ്. ഏറ്റുമുട്ടലിൻ്റെ പാത പാർട്ടിയിൽ തുറന്നിട്ടതും PJ ജോസഫാണ്.